ആശ്രമ ജീവിതത്തിലെ കരവിരുതുകൾ വേദനിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ നൽകി ജോസ് കാവുങ്ങൽ. നഗരസഭാ ഉദ്യോഗസ്ഥനായി വിശ്രമ ജീവിതം നയിക്കുമ്പോഴാണ് ഇത്തരം പ്രവർത്തികളിലേക്ക് തിരിഞ്ഞതെന്ന് ജോസ് പറഞ്ഞു. നിർധനരായ പലരെയും നേരിട്ട് കണ്ടുള്ള അനുഭവം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ചാലക്കുടി നഗരസഭയിൽ എന്തെങ്കിലും ചെയ്യണമെന്നൊരു ഇൻസ്പിറേഷൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിനെന്ത് ചെയ്യണം എന്നുള്ളത് ഒരു സമയം കിട്ടിയത് റിട്ടയർമെൻറ്റിന് ശേഷമാണ്. റിട്ടയർമെൻറ്റിന് ശേഷം 2018 നവംബറിലാണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത്. അതിനുശേഷം എനിക്ക് പണ്ടേ ഉണ്ടായിരുന്ന പെയിൻറ്റിങ്ങിനോടൊരു താല്പര്യം ഞാൻ പിടിതെട്ടിയെടുക്കുക ചെയ്ത്. അത് എൻ്റെ പ്രയത്നവും അതുപോലെ എൻ്റെ ടാലൻറ്റും എങ്ങനെ ഉപയോഗിക്കണമെന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, ഞാൻ റോട്ടിലൂടെ പോയപ്പോൾ ഒരു ഫ്ലവർ വെസൽ ക്ലേയുടെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരാളുടെ അടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ കണ്ടപ്പോൾ ഇതിലെന്തെങ്കിലും പെയിൻറ്റിങ് വർക്ക്. കഴിഞ്ഞ 3 വർഷക്കാലം തൻ്റെ സമയവും പണവും ചിലവാക്കി ഉണ്ടാക്കിയെടുത്ത കളിമൺ ശില്പങ്ങളാണ് ചാലക്കുടി നഗരസഭയ്ക്ക് സമർപ്പിച്ച് മേച്ചിറ സ്വദേശി ജോസ്. പൊതുവിപണിയിൽ ഏകദേശം 10 ലക്ഷത്തോളം രൂപ വില വരുന്ന കളിമണ്ണിൽ തീർത്ത ശില്പങ്ങൾ ലേലം ചെയ്ത് കിട്ടുന്ന തുക മുഴുവൻ നഗരസഭാ ചെയർമാന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരിക്കുകയാണ് ജോസ് കാവുങ്ങൽ. ഏകദേശം 300-ൽ പരം ചെറുതും വലുതുമായ ഉൽപ്പന്നങ്ങളാണ് കഴിഞ്ഞ 3 വർഷക്കാലം കൊണ്ട് ജോസിന്റെ കരവിരുതിൽ വിരിഞ്ഞിരിക്കുന്നത്. കളിമണ്ണും അക്രലാക് പെയിന്റ്, പുട്ടി, മോൾഡിക് തുടങ്ങിയ വസ്തുക്കൾ കൊണ്ട് ഉപയോഗിച്ച് കളിമണ്ണിൽ തീർത്ത ഉൽപ്പന്നങ്ങളിൽ പെയിന്റ് ചെയ്ത് മനോഹരമാക്കിയിരിക്കുകയാണ് ജോസ്. ആനക്കൊമ്പും നിലവിളക്കും മണിയും നിറപറയും തുടങ്ങി കലാവിരുദ്ധന്റെ ഒരു മാസ്മരിക ലോകം തന്നെ തീർത്തിരിക്കുകയാണ്. താൻ ഇത്രയധികം ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ തന്റെ മുഴുവൻ കലാസൃഷ്ടിയും വേദനിക്കുന്നവർക്ക് ആശ്വാസമേകാൻ കാണിച്ച നല്ല മനസ്സിന് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ലെന്ന് നഗരസഭാ ചെയർമാൻ വി ഒ പൈലപ്പൻ അഭിപ്രായപ്പെട്ടു. ചിത്രരചന പഠിച്ചിട്ടുപോലുമില്ലാത്ത ജോസ് ഓരോന്നിലും തീർത്തിരിക്കുന്ന ചിത്രങ്ങൾ കണ്ടാൽ ജീവൻ തുടിക്കുന്നതാണെന്ന് തോന്നും. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഓരോന്നും തീർത്തിരിക്കുന്നത്. സെന്റ് ജോസഫ് കോളേജിലെ അധ്യാപികയായ ഭാര്യ ജോളിയും എലിഞ്ഞിപ്ര ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ ജോവിൻ, മക്കളായ ജെനിറ്റി, ജോവിനെയും ജോസിന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനമായി എന്നും കൂടെയുണ്ട്. നാട്ടിൽ കളിമണ്ണും മറ്റും കിട്ടാത്ത ഇക്കാലത്ത് പാലക്കാട് നിന്നും മറ്റും വലിയ വില കൊടുത്താണ് സാധനങ്ങൾ വാങ്ങി നിർമ്മിച്ചിരിക്കുന്നത്. ജോസ് നഗരസഭയ്ക്ക് നൽകിയിരിക്കുന്ന ഈ സമ്മാനം 16-ാം തീയതി വൈകിട്ട് 5 മണിക്ക് നഗരസഭ കലാഭവൻ മാണി പാർക്കിൽ വെച്ച് ലേലം ചെയ്യുമെന്ന് ചെയർമാൻ വി ഒ പൈലപ്പൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലേലം ചെയ്ത് കിട്ടുന്ന തുക മുഴുവൻ ചെയർമാന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉപയോഗിക്കുന്നതാണെന്നും ചെയർമാൻ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ലോജു, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ വി പോൾ, അഡ്വക്കേറ്റ് ബിജു എസ് ചിറേത്ത്, എം എം അനിൽകുമാർ, കൌൺസിലർമാരായ ഷിബു വാലപ്പൻ, ദീപു ദിനേശ് തുടങ്ങിയവരും പങ്കെടുത്തു. ജോസ് എന്ന് പറയുന്ന നഗരസഭയിലെ ഒരു മുൻ ജീവനക്കാരൻ, പുള്ളിക്കാരൻ്റെ കരവിരുത് അല്ലെങ്കിൽ കലവിരുത് അങ്ങനെ ഒരു ഇതിലാവാം, ആ അദ്ദേഹങ്ങളുടെ ഒരുപാട് വർഷത്തെ പ്രയത്നമാണ് ഇരിക്കുന്ന ഓരോ ഇതുകളും, ഒരുപാട് വർഷത്തെ പ്രയത്നം അദ്ദേഹങ്ങൾ ഇത് ശേഖരിച്ച് പെയിൻറ്റിങ് നടത്തി മനോഹരമാക്കി തന്നേക്കണം. ആ തന്നതിലുപരിയായിട്ട് അതിലേലും മഹത്വം പെടുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത് അദ്ദേഹങ്ങൾ ഈ മുഴുവൻ അദ്ദേഹങ്ങളുടെ എന്താ പറയുക പ്രയത്നത്തിൻ്റെ ഫലമായി ഉണ്ടാക്കിയ വസ്തുക്കളൊക്കെ ഈ കലാബിരുദൊക്കെ ലേലം ചെയ്ത് കിട്ടുന്ന മുഴുവൻ പൈസയും നഗരസഭയുടെ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള. സ്വർണ്ണാഭരണ നിർമ്മാണ വിപണന രംഗത്ത് 27 വർഷത്തെ അതുല്യ സേവന പാരമ്പര്യവുമായി കൃഷ്ണ ജ്വല്ലറി. സ്വന്തം പണിശാലയിൽ പണിതീർത്ത ഹൃദയഹാരിയായ ആഭരണ വിസ്മയങ്ങൾ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വെഡിംഗ് സ്പെഷ്യൽ കളക്ഷനുകളോടൊപ്പം വ്യത്യസ്തങ്ങളായ ട്രെൻഡി, ആന്റിക്, ചെട്ടിനാട് കളക്ഷനുകൾ, അതിമനോഹരങ്ങളായ ഡയമണ്ട് ആഭരണങ്ങൾ, അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം, 916 സ്വർണ്ണാഭരണങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ BIS അംഗീകാരം ലഭിച്ച ചാലക്കുടിയിലെ ആദ്യത്തെ സ്വർണ്ണാഭരണ നിർമ്മാണ വിപണന ശാല, ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. കൃഷ്ണ ജ്വല്ലറി, CV ബിൽഡിംഗ്, ചാലക്കുടി.